ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5 സബ് കിങ്ഡം മീസോസോവയിലേക്ക് പോകാം. ആദ്യം തന്നെ മീസോസോവയുടെ കുറച്ച് ഫീച്ചേഴ്സ് പറയാം. ഓക്കെ, മീസോസോവയ്ക്കുള്ളത് സ്മോൾ വേമിഫോം ബോഡി ഫോംഡ് ഓഫ് ഓൺലി ലെസ് ദൻ 100 സെൽസ് ഇൻ മോസ്റ്റ് കേസസ് ആണ്. പിന്നെ നമ്പർ ഓഫ് സെൽസ് ഇസ് സ്പീഷീസ് സ്പെസിഫിക്കും ആൻഡ് സോ കോൺസ്റ്റൻറ്റ് ഫോർ ഈച്ച് സ്പീഷീസ്. മിക്ക കേസിലും ബോഡിയിൽ രണ്ട് ഡിവിഷൻ ഉണ്ട്, നെയ്മ്ലി ആൻറ്റീരിയർ ഹെഡ് ലൈക്ക് കലോട്ട് ഓർ കോൺ ആൻഡ് പോസ്റ്റീരിയർ ട്രങ്കും. ബോഡി ഈസ് മോർ ഓർ ലെസ് റേഡിയലി സിമെട്രിക്കൽ ഓർ ബൈ റേഡിയൽ എക്സെപ്റ്റ് ഡ്യൂറിങ് സം ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. ബോഡി നിയർലി ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് വിത്ത് സൊമാറ്റോഡേം ആൻഡ് എക്സോഡേം. സൊമാറ്റോഡേം എന്ന് പറയുന്നത് സിംഗിൾ ലെയർഡ് ഔട്ടർ കവറിങ് ഫോംഡ് ഓഫ് സിലിയേറ്റഡ് സൊമാറ്റിക് സെൽസ് ഓർ ജാക്കറ്റ് സെൽസ് ആണ്. എക്സോഡേം എന്ന് പറയുന്നത് ഇന്നർ കോർ ഫോംഡ് ഓഫ് വൺ ഓർ മോർ ആക്ഷ്യൽ സെൽസ് ഈച്ച് ഓഫ് വിച്ച് എൻക്ലോസസ് സെവറൽ റീപ്രൊഡക്റ്റീവ് സെൽസ് കോൾഡ് എക്സോബ്ലാസ്റ്റ് സെൽസ് ആണ്. സൊമാറ്റോഡേം ഇസ് കൺസേൺഡ് വിത്ത് ലോക്കോമോഷൻ ആൻഡ് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ ആൻഡ് എക്സോഡേം ഇസ് കൺസേൺഡ് വിത്ത് റീപ്രൊഡക്ഷൻ. സിമ്പിൾ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ആണ് വിത്തൗട്ട് ബോഡി ക്യാവിറ്റി, നെർവ് സെൽസ്, മസൽ സെൽസ്, സ്കെലറ്റൽ എലമെൻറ്റ്സ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. കോംപ്ലക്സ് റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ആണ് വിത്ത് ആൾട്ടർനേഷൻ ഓഫ് അസെക്ഷ്വൽ ആൻഡ് സെക്ഷ്വൽ ജനറേഷൻസ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. രണ്ട് ഫൈലങ്ങളാണ് ഇതിൽ വരുന്നത്, ഓർത്തോനെക്റ്റിഡയും അതേപോലെ തന്നെ റോംബോസോയയും. ആദ്യം ഓർത്തോനെക്റ്റിഡയെ കുറിച്ചിട്ട് പറയാം. ഓർത്തോനെക്റ്റിഡ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് എൻഡോ പാരസൈറ്റിക് മീസോസോവൻസ് ആണ്. ഇൻഹാബിറ്റിംഗ് ടെർബലേറിയൻസ്, നെമോഷ്യൻസ്, പോളികേറ്റ്സ്, ഗാസ്ട്രോപോസ്, ബൈവിൽസ്, ബ്രിട്ടിൽ സ്റ്റാർസ് ആൻഡ് അസിഡിയൻസ്. മൈന്യൂട്ടാണ് രണ്ടും, ദേ ആർ മൈന്യൂട്ട്. ഐ മീൻ ഓർത്തോനെക്റ്റിഡ എന്ന് പറയുന്നത് മൈന്യൂട്ട് സീലിയേറ്റഡ് ഓർഗാനിസംസ് കാപ്പബിൾ ഓഫ് സ്വിമ്മിങ് ഇൻ വാട്ടറാണ്. സെക്ഷ്വലി മെച്ചുവർഡ് അഡൽട്സ് എന്ന് പറയുന്നത് യൂണിസെക്ഷ്വലാണ്. ദെയർ ബോഡി കൺസിസ്റ്റ് ഓഫ് എൻ ഔട്ടർ ലെയർ ഓഫ് സീലിയേറ്റഡ് ജാക്കറ്റ് സെൽസ് അറേഞ്ച്ഡ് അറൌണ്ട് കോൺട്രാക്ടൽ സെൽസ് വിച്ച് ഇൻ ടേൺസ് അറൌണ്ട്സ് എ മാസ് ഓഫ് ഡെവലപ്പിംഗ് സെക്സ് സെൽസ്. ആക്ഷ്വൽ സെൽ ഇസ് ആബ്സെൻറ്റ് ഇൻ ദ അഡൽറ്റ് സെക്ഷ്വൽ ഫേസ്. നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ബോഡി സെൽസ് ആർ സ്പീഷീസ് സ്പെസിഫിക് ആൻഡ് സെക്സ് സ്പെസിഫിക്. മെയിലും ഫീമെയിലും സെക്ഷ്വൽ ഡൈമോർഫിസം കാണിക്കുന്നു. മെയിൽ ബീയിങ് മച്ച് സ്മോളർ ദാൻ ഫീമെയിൽ, മെയില് ഫീമെയിലിനേക്കാൾ വളരെ ചെറുതാണ്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഏർലി ഡെവലപ്മെൻറ്റ് ആർ ഇൻറ്റേർണൽ ഇൻസൈഡ് ദ ഫീമെയിൽ. സൈഗോട്ട് ഡെവലപ്സ് ടു എ ടു ലെയേർഡ് സീലിയേറ്റഡ് ലാർവ. ടു ലെയേഴ്സ് സീലിയേറ്റഡ് ലാർവയായിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും, വിച്ച് ലീവ്സ് ദ മദർ. ആ ലാർവ മദറിനെ ലീവ് ചെയ്ത് ഇൻവെർട്ടബ്രേറ്റ് ഹോസ്റ്റിനെ തെരഞ്ഞു പോകുന്നു, എന്നിട്ട് അതിലേക്ക് ഗെറ്റ് ഇൻ ചെയ്യുന്നു ആൻഡ് കംപ്ലീറ്റ്സ് ഫർദർ ഡെവലപ്മെൻറ്റ്. ഓർത്തോനെക്റ്റിഡയുടെ എക്സാമ്പിൾസ് ആയിട്ട് 20 ഓഡ് സ്പീഷീസ് ഉണ്ട്. ഓർത്തോനെക്റ്റിഡ കംപ്രൈസസ് 20 ഓഡ് സ്പീഷീസ്. റോപ്പാലുറ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൊപ്പാലുറ, സീലിയോൺസ്റ്റ, ഇൻറ്റോഷ്യ എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ഇത് പറയുന്ന ഫയലെന്ന് പറയുന്നത് റോംബോസോവയാണ് ഓർ ഡൈസെമിഡ. ഓക്കെ, റോംബോസോവ എന്ന് പറയുന്നതും എൻഡോ പാരസൈറ്റ് മീസോസോവൻ തന്നെയാണ് ഓർത്തോനെക്റ്റിഡയുടെ പോലെ. ഇത് ജീവിക്കുന്നത് ലിവിങ് ഇൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഒക്ടോപ്പസസ് ആൻഡ് കട്ടിൽ ഫിഷസ്. ഓക്കെ, ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ ലിറ്റിൽ ലാർജർ ദൻ ഓർത്തോനെക്റ്റിഡ്സ്. ഓർത്തോനെക്റ്റിഡിനേക്കാളും കുറച്ച് ലാർജറാണ് ആൻഡ് ദേ ആർ ലൈഫ് സൈക്കിൾ ഇസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ഓർത്തോനെക്റ്റിഡ്സ്. അതുമാത്രമല്ല, ഓർത്തോനെക്റ്റിഡിനേക്കാളും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് റോംബോസോയയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അഡൽറ്റ് ബോഡി ഇലോങ്ങേറ്റഡും വെർമിഫോമും ആണ്. അതിലെ ഔട്ടർ ലെയർ ഓഫ് സീലിയേറ്റഡ് ജാക്കറ്റ് സെൽസും പ്രസൻ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഔട്ടർ ലെയർ ഓഫ് സീലിയേറ്റഡ് ജാക്കറ്റ് സെൽസ് അറേഞ്ച്ഡ് അറൌണ്ട് വൺ ഓർ മോർ ആക്ഷ്യൽ സെൽസ് ഓർ ട്യൂബ് സെൽസ് ഈച്ച് ഓഫ് വിച്ച് എൻക്ലോസസ് എ ഫ്യൂ റീപ്രൊഡക്റ്റീവ് എക്സോബ്ലാസ്റ്റ് സെൽസ്. നമ്പർ ഓഫ് സെൽസ് ഓഫ് ദ അഡൽറ്റ് ബോഡി എന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് തന്നെയാണ്. സെക്ഷ്വൽ അഡൽറ്റ് സെൽ ഹെർമഫ്രോഡൈറ്റ്സ് ആണ്. സ്പേംസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എക്സോബ്ലാസ്റ്റ് ആൻഡ് ഓവ ഫ്രം ജാക്കറ്റ് സെൽസ്. സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണ് അതിൻ്റെ റൂള്. സൈഗോട്ട് ഒരു സീലിയേറ്റഡ് ലാർവയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റിൽ വിത്തിൻ ദ ആക്ഷ്വൽ സെല്ലിൽ വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് ലാർവ എസ്കേപ്സ് ഫ്രം ദ അഡൽട്ട് ആൻഡ് ഫൈനലി പാസസ് ഔട്ട് അലോങ് വിത്ത് ഹോസ്റ്റ് യൂറിൻ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റോംബോസോവ കംപ്രൈസസ് നിയർലി 75 സ്പീഷീസ്. കോമൺ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡൈസെമ ആൻഡ് ഡൈസെമനിയ എക്സെട്ര.
ഓക്കെ ഓർത്തോനെക്റ്റിഡേനെയും റോംബോസോവൻസിനെയും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ദ ആർ സിമിലർ ഇൻ ബോത്ത് ദാറ്റ് ബോത്ത് ആർ എൻഡോ പാരസൈറ്റ്സ് ഇവ രണ്ടും എൻഡോ പാരസൈറ്റ്സ് മെറൈൻ ഇൻവെർട്ടബ്രേറ്റ്സ് ആണ് പക്ഷേ എന്നിരുന്നാലും ദേ പാരസൈറ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഹോസ്റ്റ് ഗ്രൂപ്പ്സ് അവർ പാരസൈറ്റ് ചെയ്യുന്നത് എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെയാണ് മോറോവർ ഓർത്തോനെക്റ്റിഡ്സ് ആർ സീരിയസ്ലി ഹാംഫുൾ ടു ദെയർ ഹോസ്റ്റ് ഓർത്തോനെക്റ്റിഡ്സ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ഹോസ്റ്റിനെ ഹാം ചെയ്യുന്നു പക്ഷേ റോംബോസോവൻസ് പ്രാക്ടിക്കലി ഹാംലെസ് ആയിട്ടാണ് ഹോസ്റ്റിന് ഉണ്ടാവുന്നത് കൺസിസ്റ്റൻസി ഇൻ ദ നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് അഡൽറ്റ് സെൽസ് ഇൻ എ ഫീച്ചർ കോമൺ ടു ബോത്ത് ദ ഗ്രൂപ്പ്സ് അപ്പം കോൺസ്റ്റൻസി ഇൻ നമ്പറും അറേഞ്ച്മെൻറ്റും ഓഫ് അഡൽറ്റ് സെൽസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത് രണ്ടിൻ്റെ ബോത്ത് ഗ്രൂപ്പിൻ്റെയും ഒരു കോമൺ ഫീച്ചറാണ് The life cycle of both the groups is similar in having a free swimming ciliated larva. ഇവ രണ്ടിലും ഓർത്തോനെക്റ്റിഡിക്കും റോംബോസോയ്ക്കും ഒരു ഫ്രീ സ്വിമ്മിംഗ് സീലിയേറ്റഡ് ലാർവയുടെ സ്റ്റേജും കോമൺ ആണ് ആൻഡ് മൾട്ടിപ്പിൾ ഫേസ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ബോത്ത് ദ ഗ്രൂപ്പ്സ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് സെൽസ് വിച്ച് ഡിവൈഡ് ആൻഡ് ഫോം റിപ്ലിക്കേറ്റ് ഇൻട്രാ സെല്ലുലാർ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ പാരൻറ്റ് സെൽ ഇനി ഓർത്തോനെക്റ്റിഡയിലും അതേപോലെ തന്നെ റോംബോസോയിലും നമുക്ക് ഓരോ എക്സാമ്പിൾ വീതം കുറച്ച് പഠിക്കാനുണ്ട് അത് ഏതൊക്കെയാണ് നോക്കാം ഓർത്തോനെക്റ്റിഡയിൽ പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് റോപ്പാലോറയാണ് അപ്പോൾ റോപ്പാലോര സബ്കിങ്ഡം നമുക്കറിയാം മീസോസോവ ഫൈലം വരുന്നത് ഓർത്തോനെക്റ്റിഡയാണ് ഓക്കെ റോപ്പാലോര എന്ന് പറയുന്നത് എൻഡോ പാരസൈറ്റിക് മീസോസോവൻ ഇൻഹാബിറ്റിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് മെറൈൻ ഇൻവെർട്ടബ്രേറ്റ് ഹോസ്റ്റ് സച്ച് എസ് ഫ്ലാറ്റ് വോംസ് ഡെമോഷ്യൻസ് അനലറ്റ്സ് മൊളുസ്ക് എക്കിനോഡോംസ് ആൻഡ് ടുണിക്കേറ്റ്സ് ഇവയൊക്കെ ഫ്ലാറ്റ് വോംസിനെയും ഡെമോഷ്യൻസിനെയും പോലുള്ള മെറൈൻ ഇൻവെർട്ടബ്രേറ്റിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു തരം ഓർഗാനിസമാണ് അല്ലെങ്കിൽ ഒരു തരം എൻഡോ പാരസൈറ്റിക് മീസോസോവനാണ് റോപ്പാലുര എന്ന് പറയുന്നത് ഇറ്റ്സ് ബോഡി മൈന്യൂട്ടാണ് അതിൻ്റെ ബോഡി മൈന്യൂട്ട് വിത്ത് എ സീലിയറി കവറിങ് ഉണ്ട് പിന്നെ സീലിയ ആർ അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് റിങ്സ് ആയിട്ട് സീലിയ അറേഞ്ച് ചെയ്യുന്നു ഓൾട്ടർനേറ്റിംഗ് വിത്ത് നോൺ സീലിയേറ്റഡ് ട്രാക്സ് റൂട്ട്ലെറ്റ്സ് ഓഫ് അഡ്ജസ്റ്റൻ സീലിയ ജോയിൻ ടുഗദർ സീലിയയുടെ റൂട്ട്ലെറ്റ്സ് ജോയിൻ ചെയ്യുന്നു അതെന്ത് ഫോം ചെയ്യുന്നു ഇൻട്രാ സെല്ലുലാർ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു ഹോൾ ബോഡി ഈസ് എൻവലപ്ഡ് ബൈ തിൻ ക്യൂട്ടിക്കിൾ ഹോൾ ബോഡി ക്യൂട്ടിക്കിൾ വഴി എൻവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിലോ ദ ക്യൂട്ടിക്കിൾ ക്യൂട്ടിക്കിളിൻ്റെ അടിയിൽ നമുക്ക് സൊമാറ്റോ ഡേം ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സീലിയേറ്റഡ് സൊമാറ്റിക് സെൽസ് ഓ ജാക്കറ്റ് സെൽസ് കാണാൻ സാധിക്കും സൊമാറ്റോഡേമിൻ്റെ അടിയിലായിട്ട് ദ മേ ബി എൻ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ആൻഡ് എ കോൺട്രാക്റ്റൈൽ ഷീത്ത് ഫോം ചെയ്യുന്നത് മയോസൈറ്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്റ്റൈൽ സെൽസ് വിച്ച് ഇൻ ടേൺ എൻക്ലോസസ് എ മാസ് ഓഫ് ഡെവലപ്പിംഗ് സ്പേംസ് ഓർ ഓവ വഴിയാണ് മയോസൈറ്റ്സ് കണ്ടെയ്ൻ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ പാരമയോസിൻ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ത് മയോസൈറ്റ്സ് ദ ഇൻറ്റീരിയർ ബോഡി കണ്ടെയ്ൻസ് എ മാസ് ഓഫ് സെക്സ് സെൽസ് ഓവ ഇൻ ഫീമെയിൽ ആൻഡ് സ്പേംസ് ഇൻ മെയിൽ പിന്നെ റോപ്പാലുര എന്ന് പറയുന്നത് ഗോണോക്രോണിക്കൽ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഓർഗാനിസമാണ് സെക്സസ് സെപ്പറേറ്റ് ആണ് മെയിൽ മച്ച് സ്മോളർ ദാൻ ഫീമെയിൽ ആണ് ബോഡി ഓഫ് ഫീമെയിൽ ഈസ് ബൈപാരൈറ്റ് വിത്ത് ടു ഡിവിഷൻസ് നെയ്മ്ലി ആൻറ്റീരിയർ കോൺ ആൻഡ് പോസ്റ്റീരിയർ ട്രങ്ക് ട്രങ്ക് ഈസ് ഫിൽഡ് വിത്ത് എഗ് മാസ് ഫീമെയിൽ ഗോണോപോറസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ മിഡിൽ ഓഫ് ദ ബോഡി ദ ബോഡി ഓഫ് ഫീമെയിൽ ഈസ് ട്രിപ്പാർട്ടൈൽ വിത്ത് ആൻറ്റീരിയർ മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ് ദ സൊമാറ്റോഡേം ഓഫ് ദ ആൻറ്റീരിയർ റീജിയൻ കണ്ടെയ്ൻസ് ന്യൂമറസ് റിഫ്രാക്റ്റീവ് ഗ്രാനുൽസ് മിഡിൽ റീജിയൻ കണ്ടെയ്ൻസ് എ ടെസ്റ്റിസ് ദ പോസ്റ്റീരിയർ റീജിയൻ ബെയേഴ്സ് എ ഗോണോപോർ ആൻഡ് എൻക്ലോസസ് ഫോർ മസിൽ സെൽസ് വിച്ച് കണ്ടെയ്ൻ തിക്ക് ഫിലമെൻസ് ഓഫ് പാരാമയോസിൻ ദ മസിൽ സെൽസ് പ്രൊവൈഡ് ആൻഡ് ആക്ച്വൽ സപ്പോർട്ട് ടു ദ ബോഡി ഇനി ഇതിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയണമെങ്കിൽ ലൈഫ് സൈക്കിൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഫുൾ ഗ്രോൺ പാരസൈറ്റ്സ് ഹോസ്റ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും എസ്കേപ്പ് ഫ്രം ദ ഹോസ്റ്റ് ആൻഡ് കോപ്പുലേറ്റ് ഇൻ ദ വാട്ടർ സീ വാട്ടറിൽ നിന്നിട്ട് കോപ്പുലേറ്റ് ചെയ്യും ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ് ഇൻസൈഡ് ഫീമെയിൽ ഓവോ വിവി പാരസ് ഫീമെയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സൈഗോട്ട് എന്തായിട്ട് മാറുന്നു ഡെവലപ്പ് ടു ടു ലെയേർഡ് ആൻഡ് സീലിയേറ്റഡ് ലാർവ ഇൻസൈഡ് ദ ഫീമെയിൽ ഫീമെയിലിൻ്റെ ഉള്ളിൽ ടു ലെയേർഡ് ആയിട്ടുള്ള സീലിയേറ്റഡ് ലാർവ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നിട്ട് ഫീമെയിൽ റിലീസസ് ദ ലാർവ ടു ദ സീ വാട്ടർ ഫീമെയിൽ എന്ത് ചെയ്യുന്നു ലാർവയെ സീ വാട്ടറിലേക്ക് എന്താ പറയുക റിലീസ് ചെയ്യുന്നു
അതെന്ത് ചെയ്യും? ഈ ലാർവ സംഹവ് മാനേജ് ടു ഗെയിൻ ആക്സസ് ടു എ ന്യൂ ഹോസ്റ്റ്, പുതിയ ഹോസ്റ്റിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് പുതിയ ഹോസ്റ്റിൽ ദ ലാർവ ഷെഡ് ദെയർ സീലിയേറ്റഡ് ലെയർ, അതിൻ്റെ സീലിയേറ്റഡ് ഷെയർ ലെഡ് ചെയ്യുന്നു, സീലിയേറ്റഡ് ലെയർ ഷെഡ് ചെയ്യുന്നു. ഓക്കെ, സൂൺ ദ ഇന്നർ സെൽസ് ഗിവ് റൈസ് ടു അമീബോസ് സിൻസിറ്റ ഇൻ ദ ടിഷ്യൂ സ്പേസസ് ഓഫ് ദ ഹോസ്റ്റ്. എന്നിട്ട് ദ സിൻസിറ്റ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് ഡിസ്ക്രീറ്റ് സെൽസ് അവിടെ അപ്പിയർ ചെയ്യുന്നു, വിത്തിൻ ദ സിൻസിറ്റിയത്തിൽ അപ്പിയർ ചെയ്യും. അതെന്ത് ചെയ്യും? റിപ്പീറ്റഡ് ഡിവിഷൻ ആൻഡ് ഗിവ് റൈസ് ടു മെയിൽ ആൻഡ് ഫീമെയിൽ അഡൽറ്റ്സ്. ഇനി രണ്ടാമത്തെ ഇനി വരുന്ന എക്സാമ്പിൾ, അപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞു, റോപ്പാലുര ഓർത്തോനിറ്റിഡയുടെ എക്സാമ്പിളായ റോപ്പാലുരനെ കുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി വരുന്നത് ഫൈലം റോംബോസോയുടെ എക്സാമ്പിളായ ഡൈസമാനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഡൈസമ എന്ന് പറയുന്നത് റൊപ്പാലുരയുടെ പോലെ തന്നെ എൻഡോപാരസൈറ്റിക് ആയിട്ടുള്ള മീസോസോയൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഹോസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓർത്തോനെക്റ്റിഡ എന്ന് പറയുന്ന ഫൈലത്തെ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ദേ ലിവ് ഇൻ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഒക്ടോപ്പസസ് ആൻഡ് കട്ടൽ ഫിഷസ്. ഇതിൻ്റെ ഫ്രീ ലിവിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫ്രീ ലിവിങ് സ്റ്റേജസ് ഇൻ ഇൻഫെക്റ്റീവ് സീലിയേറ്റഡ് ലാർവ ആയിട്ടാണ്, വിച്ച് ക്യാൻ ഇൻഫെക്ട് എ യങ് ഹോസ്റ്റ്. ദ ഫസ്റ്റ് അഡൽറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹോസ്റ്റിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്മോൾ വേം ലൈക്ക് ഫോമാണ്. അതിൻ്റെ പേര് നെമറ്റജിൻ എന്നാണ്. ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബോഡി ഹാസ് ടു ഡിസ്റ്റിങ് ഡിവിഷൻസ്, നെയ്മ്ലി ആൻറ്റീരിയർ ഹെഡ് ലൈക്ക് കലോട്ട് ആൻഡ് പോസ്റ്റീരിയർ ട്രങ്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലോട്ട് എന്ന് പറയുന്നത് അഡ്ഹസീവ് പാർട്ടാണ്, സ്പെഷ്യലൈസ്ഡ് ഫോർ അറ്റാച്ച്മെൻറ്റ് ടു ദ നെഫ്രീഡിയൽ ലൈനിങ് ഓഫ് ദ ഹോസ്റ്റ്. ഇനി ബോഡി പിന്നെ പറയുകയാണെങ്കിൽ ബോഡി ഡൈസമയുടെ ബോഡി എന്ത് കൺസിസ്റ്റ് ചെയ്യുന്നു? ഔട്ടർ സൊമാറ്റോഡേം ആൻഡ് ഇന്നർ ആക്സോഡേം കൺസിസ്റ്റ് ചെയ്യുന്നു. സൊമാറ്റോഡേം സിംഗിൾ ലെയർഡ് ഔട്ടർ കവറിങ് ആണ് അറൗണ്ട് ദ എക്സോഡേം. പിന്നെ ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് സീലിയേറ്റഡ് സൊമാറ്റിക് സെൽസ് ഓർ ജാക്കറ്റ് സെൽസ്. എക്സോഡേം പിന്നെ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആക്ഷ്യൽ സെൽ ഓർ ട്യൂബ് സെൽ, which contains within it small reproductive stem cells called exoblast. ഈ എക്സോബ്ലാസ്റ്റിന് സെക്ഷൽ ആൻഡ് ക്ലോണൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റും, ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എക്സോബ്ലാസ്റ്റ് ക്യാൻ അണ്ടർഗോ സെക്ഷൽ ഓർ ക്ലോണൽ റീപ്രൊഡക്ഷനും അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും. ഓക്കെ, ദ എക്സോബ്ലാസ്റ്റ് അണ്ടർഗോ ക്ലോണൽ റീപ്രൊഡക്ഷൻ. ക്ലോണൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന എക്സോബ്ലാസ്റ്റിനെ സ്റ്റെം നെമറ്റജൻസ് എന്നും വിളിക്കുന്നു. ദേ ഡെവലപ്പ് പാർത്തനോജെനറ്റിക്കലി ആൻഡ് ഗിവ് റൈസ് ടു ഡോട്ടർ നെമറ്റജൻസ്, വിച്ച് ലീവ് ദ പാരൻറ് നെമറ്റജൻ ആൻഡ് അറ്റാച്ച് ദംസെൽസ് ടു ദ നെഫ്രീഡിയൽ വാൾ ഓഫ് ദ ഹോസ്റ്റ്. ക്ലോണൽ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിന്യൂസ് അണ്ടിൽ ദ പോപ്പുലേഷൻ ഓഫ് ദ പാരസൈറ്റ് ബിക്കംസ് വെരി ഡെൻസ്. അറ്റ് ദിസ് പോയിൻറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ്. ഈ പോയിന്റിൽ വെച്ചിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കർ ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ചില എക്സോബ്ലാസ്റ്റ് ഗിവ്സ് റൈസ് ടു എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസ് കോൾഡ് റോംബോജൻസ്. റോംബോജൻസ് ഡിവൈഡ് ചെയ്യും, പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എങ്ങനെ? ഇൻ ടു സെൽഫ് ഫെർട്ടിലൈസിങ് ഹെർമഫ്രോഡൈറ്റ് ഇൻഡിവിജ്വൽസ് കോൾഡ് ഇൻഫ്യൂസോറിജൻസ്. ദീസ് റിമെയിൻ പെർമനൻ്റ്ലി വിത്തിൻ ദ ആക്ച്വൽ സെൽ ഓഫ് ദ പാരൻറ്റ് നെമറ്റജൻ. എന്നിട്ട് ദ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പെർംസ് ആൻഡ് ഓവ ത്രൂ റിഡക്ഷൻ ഡിവിഷൻ. അത് റിഡക്ഷൻ ഡിവിഷൻ വഴി ഹാപ്ലോയിഡ് സ്പെർംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓവയെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഫെർട്ടിലൈസേഷൻ ആക്ച്വൽ സെല്ലിലാണ് നടക്കുക. സൈഗോട്ട്സ് ഗ്രാജുവലി ഡെവലപ്പ് ടു സീലിയേറ്റഡ് ആൻഡ് ബയലാറ്ററലി സിമെട്രിക്കൽ ഇൻഫ്യൂസോറിഫോം ലാർവ. ഈ ലാർവ എന്ത് ചെയ്യും? ദ ലാർവ ബ്രേക്ക് ഔട്ട് ത്രൂ ദ ബോഡി വാൾ ഓഫ് ദ പാരൻ നെമറ്റജൻ ആൻഡ് എസ്കേപ്പ് ടു ദ ഔട്ട്സൈഡ് ത്രൂ ദ യൂറിൻ ഓഫ് ദ ഹോസ്റ്റ്. ദ ഇൻഫെക്ട് അവരെന്ത് ചെയ്യും? ദ ഇൻഫെക്ട് ന്യൂ ഹോസ്റ്റ് ആൻഡ് ഡെവലപ്സ് ടു നെമറ്റജൻസ്. പക്ഷേ എങ്ങനെയാണ് അവർ പുതിയ ഹോസ്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെന്ന്, മാനേജ് ടു ഇൻഫെക്റ്റ് ന്യൂ ഹോസ്റ്റ് എന്നുള്ള കാര്യം ക്ലിയർ അല്ല ഇതുവരെ. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 5 സബ് കിങ്ഡം മീസോസോവ ഇവിടെ തീരുകയാണ്. പിന്നെ നമുക്ക് മൊഡ്യൂൾ 6, മൊഡ്യൂൾ 7, മൊഡ്യൂൾ 8, മൊഡ്യൂൾ 9, മൊഡ്യൂൾ 10, അങ്ങനെ 5 മൊഡ്യൂൾ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ അനിമാലിയയുടെ സബായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ്. ഈ സബ് കിങ്ഡം മീസോസോവ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, കേൾക്കുക.
എന്താ പറയുക സ്ട്രക്ചേഴ്സും ഡയഗ്രാംസും റെഫർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ടെക്സ്റ്റ് റെഫർ ചെയ്യുക എന്തായാലും. ഓക്കെ, അപ്പോൾ പകുതിത്തോളം മൊഡ്യൂളുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കി പകുതിയും കൂടി നമുക്ക് പോകെ പോകെ എടുത്ത് തീർക്കാം. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് സിൻസിയറായിട്ട് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ യുവർ സിൻസിയർ കോഓപ്പറേഷൻ.